മൈക്രോഫിനാൻസിൽ നിന്നും സ്വയം തൊഴിലിനും മറ്റും വായ്പയെടുത്ത വീട്ടമ്മമാരെ ലോക്ക്ഡൌൺ കാലത്തും വീട്ടിലെത്തി കളക്ഷൻ ഏജന്റുമാർ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. പണപ്പിരിവ് താൽക്കാലികമായി ഒഴിവാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് വീട്ടമ്മമാർ ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നിന്ന് സുതീഷ് ഗോപാലിന്റെ റിപ്പോർട്ട്. ലോക്ക്ഡൌണിന്റെയും കൊറോണ വ്യാപനത്തിന്റെയും പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലും ഇവരിൽ നിന്ന് ഇവരെടുത്ത വായ്പകളുടെ തിരിച്ചടവിനെ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന മൈക്രോ ഫിനാൻസുകാരുടെ ഉണ്ടാക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ വീട്ടമ്മമാർ പങ്കുവെക്കുന്നത്. ഏത് രീതിയിലാണ് അവരെ അവർ ഭീഷണിപ്പെടുത്തുന്നത്? അതോടൊപ്പം തന്നെ എന്താണ് ഇവർക്ക് ഇപ്പോൾ ആവശ്യപ്പെടാനുള്ളത്? ഈ ഒരു വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ചോദിക്കാം. ഇപ്പം നിങ്ങൾ ഏത് രീതിയിലാണ് ഈ വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ഭീഷണി നേരിടുന്നത്? എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്? ഞങ്ങളാണെങ്കിൽ പല തവണയായിട്ട് ഈ മൈക്രോ ഫിനാൻസ് ഞങ്ങൾ ലോൺ എടുത്തിട്ടുള്ളതാണ്. ഇതുവരെ ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് മുടക്കിയിട്ടില്ല, കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ വന്ന സാഹചര്യത്തിൽ ആർക്കും ജോലിയില്ല. ഞാൻ എൻ്റെ ഒരു നിസ്സാര 5000 രൂപയുടെ ഒരു വരുമാനത്തിലാണ് എൻ്റെ കുടുംബം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. ഭർത്താവും ജോലിയില്ല, വീട്ടിലുണ്ട്, മറ്റേ അടയ്ക്കാൻ നിവൃത്തിയില്ല. ഞങ്ങൾ അവരോട് ദയവു ചെയ്ത് ഞങ്ങളൊക്കെ ഇച്ചിരി സാവകാശം വേണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയുന്നത് അവരുടെ മേലുദ്യോഗസ്ഥരുടെ പറച്ചിലാണ്. അവർ പറയും നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കളക്ഷൻ എത്തിച്ചു തരണമെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം തരില്ല എന്ന് പറയാം. അതും പ്രമാണിച്ച് ഫോണിൽ കൂടെ ഭീഷണി, വീടുകളിൽ വന്ന് ഭീഷണി, ഗൂഗിൾ പേ ചെയ്തു തരണമെന്ന് പറയും. ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ അക്കൗണ്ടിൽ കാശ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തിന് ഭയക്കണം? ദിവസവും വിളിച്ച് കാശ് കൊടുത്താൽ പോരെ? അപ്പോൾ അതുകൊണ്ട് ദയവു ചെയ്ത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ഒറ്റ അപേക്ഷയേ ഉള്ളൂ. ഒരു 4 മാസത്തേക്ക് കൂടിയെങ്കിലും ഇതൊന്ന് നീട്ടിക്കിട്ടണം ഞങ്ങൾക്ക്. അത് ഇവർക്കൊരു നിർദ്ദേശം കൊടുക്കണം. മൈക്രോ ഫിനാൻസ് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പിരിവുകൾക്ക് ആരെ ശല്യപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത് 4 മാസത്തേക്ക്. പിന്നെ മൊറട്ടോറിയം കൂടെ പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട് 4 മാസത്തേക്ക്. ഇതൊക്കെയാണ് നമ്മുടെ ഈ സാധാരണപ്പെട്ട ജനങ്ങളാണ് ഇവിടെ ഉള്ള എല്ലാവരും. കുറേ ആൾക്കാർക്കൊന്നും അവർക്ക് പറയാനുള്ള ഒന്നും കഴിവില്ല. അവർക്ക് വന്ന് പറയാൻ പേടിയാണ്. നാളെ ഞങ്ങൾക്ക് ഇനി ഇവർ ലോണ് തരുമോ ഇല്ലയോ എന്നുള്ള പേടിയാണ് കുറേ ആൾക്കാർക്കെല്ലാം. ഇവരുടെ ഈ ലോണ് തരുംതോറും നമ്മളുടെ വീട്ടിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്. അമ്മയുടെയും ബുദ്ധിമുട്ട് ഇതേ രീതിയിൽ തന്നെയാണ്. എന്താ പറയാനുള്ളത്? എനിക്കാണെ ഭാഗവത പാരായണം ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഭർത്താവിന് ജോലിയില്ല. ഞാൻ അതിനിപ്പോൾ പോകാൻ ഒരു വീട്ടിലും എനിക്ക് സന്ദർഭമില്ല. എല്ലാ വീട്ടിലും ചില ചേച്ചി മാറ്റി വെച്ചിരിക്കുകയാണ്. കൊറോണ കഴിയാതെ ചേച്ചി ഇങ്ങോട്ട് വരല്ലേ, ഞങ്ങൾ വിളിക്കാം. ഇങ്ങനെ പറയുമ്പോൾ ഈ മൈക്രോ ഫിനാൻസ് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. കർശനമായിട്ടും കൊറോണ ഉള്ള വീട്ടിലാണെങ്കിലും ഞാൻ വന്ന് ഞങ്ങൾ പൈസ വാങ്ങിക്കുന്ന കൂട്ടരാണ്. അതുകൊണ്ട് പെട്ടെന്ന് പൈസ ഒപ്പിച്ച് വെച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ വന്നിരിക്കും പൈസ. കഴിഞ്ഞ മാസം 6-ാം തീയതിയാണ് എന്നോട് ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരുവേ വേണ്ട മോനെ, ഇവിടെ പൈസ ഇല്ല, ജോലിക്ക് പോകാൻ നിർവാഹമില്ല. മോൻ എന്ത് പറഞ്ഞാലും പൈസ ഇല്ലെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് പിന്നെ അവർ വന്നില്ല. കഴിഞ്ഞ മാസം ഇവിടെ വരുമെന്നും പറഞ്ഞ് ഇതിൻ്റെ ലീഡറിനെ വിളിച്ചോട് പറഞ്ഞു പൈസ വെച്ചേക്കണം, പൈസയ്ക്ക് വരുന്നുണ്ടോ? അപ്പോൾ ലീഡർ പറഞ്ഞു, ഞാൻ പറഞ്ഞു പൈസ ഇല്ല, പൈസ ഉണ്ട്, ഇന്ന് വരെ അവർ അവധി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്കൊരു തീരുമാനമെടുത്തിട്ട് മൊറട്ടോറിയം അനുവദിക്കുകയും 4-5 മാസത്തേക്ക് ഞങ്ങൾക്ക് ഇതിനെ മുന്നോട്ട് നീട്ടിത്തരികയും ചെയ്യണമെന്ന് അപേക്ഷിക്കുക. ചേച്ചിയുടെ അവസ്ഥ എന്താ? എന്ത് തൊഴിൽ ചെയ്തായിരുന്നു കാശ് അടയ്ക്കുന്നത്? ഇപ്പോഴത്തെ കച്ചവടം ചെയ്തായിരുന്നു. അപ്പോൾ അത് നിർത്തിയാക്കിയതിന് ശേഷം അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അത് തുടങ്ങി കഴിയുമ്പോൾ അടയ്ക്കാൻ പറ്റുമല്ലോ. അപ്പൊ അത് വരത്തേക്ക് എനിക്ക് ഒരു സമാധാനം തരണം. നേരത്തെ എടുത്തതൊക്കെ കൃത്യമായിട്ട് അടച്ചതായിട്ട് അടച്ചു തന്നെ പോകും. ഒന്നും ഒരു പെൻഡിങ് ഇല്ലാത്ത രീതിയിൽ തന്നെ അടച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കച്ചവടക്കാരനെ കഴിഞ്ഞപ്പോ ജോലിയില്ലല്ലോ. ഇപ്പൊ എന്താ വീട്ടിലേക്കെ അവസ്ഥ? വീട്ടിലെ ഒരുപാട് ദാരിദ്ര്യമാ, കഷ്ടപ്പാടാ. ചേച്ചിക്ക് ഇത് തന്നെയാണോ പറയാനുള്ളത്? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഇത് തന്നെയാണ്. എന്റെ ഭർത്താവ് ആശാരിപ്പണിയാണ്. ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ നാള് മുതല് പുള്ളി ജോലിക്ക് പോവാതെ വീട്ടിലിരിക്കുക. അപ്പൊ അതുകൊണ്ടൊരു സാവകാശം തരണം എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ ഇവര് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഒരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. കാരണം മറ്റു തൊഴിലുകളൊന്നും തന്നെ ഇല്ലാതെ സാമ്പത്തികമായി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു. ഈ ഒരു സാഹചര്യത്തിലും ഇവർക്ക് പണം തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യം വെക്കുന്നു. ഈ ചേച്ചി തന്നെ ലോട്ടറി കച്ചവടം ചെയ്താണ് ജീവിക്കുന്നത്. അപ്പോൾ ലോട്ടറി വിൽപ്പന പൂർണ്ണമായും നിർത്തിയിട്ട് തന്നെ ഇപ്പോൾ 1 മാസമാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അടയ്ക്കണം എന്ന ചോദ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ പിരിവ് കൃത്യമായും 3-4 മാസത്തേക്കെങ്കിലും ഇളവ് നൽകാൻ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടലുണ്ടാവണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്.